നമസ്കാരം. അനീഷ് കാട്ടുകട, ചേട്ടാ മൊത്തത്തിൽ എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഗ്രാം? ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഒന്ന് രണ്ട് മാറ്റം അനിവാര്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഉണ്ട്, നല്ല മാറ്റങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ഫ്ലോറിന്റെ കാര്യം, മാറ്റങ്ങൾ, ഡയാന ഹെയർ സ്റ്റൈൽ, അല്ലേ? മാറ്റങ്ങൾ എപ്പോഴാണ് സംഭവിക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്നാലും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എല്ലാവരെയും പോലെ തന്നെ അച്ഛനെ പോലെ ആകുക, അച്ഛൻ്റെ പാത പിന്തുടരുക. വീട്ടിൽ നിന്ന് പാല് മേടിക്കാൻ പോലും പുറത്തിറങ്ങാത്ത ഈ മനുഷ്യൻ്റെയൊക്കെ പാത ഞാനിത് എങ്ങനെ പിന്തുടരുമെന്ന് പറഞ്ഞാൽ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്മ പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാനും അച്ഛനും ചേട്ടനും കൂടി ഒരു പ്രാസമൊക്കെ ഒപ്പിച്ച് ലൈറ്റായിട്ടുള്ളൊരു ലൈഫാണ്. കഞ്ഞിക്കലം, കട്ടിലി, കക്കൂസ്, അതിൻ്റെ അപ്പുറം യാത്രയില്ല. അപ്പം ഞാനൊരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് അമ്മയോട് പറഞ്ഞ്, അമ്മ എനിക്ക് എൻ്റെ അച്ഛനെ കൂട്ടാവണമെന്ന്. അമ്മ പറഞ്ഞ് എന്നൊരു കാര്യം ചെയ്യും, നാലാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തിക്കൂ, കുളിച്ച് കഞ്ഞിയും കുടിച്ച് കിടക്കാൻ ഇതൊക്കെ തന്നെ കൂടുതലാണ്. അപ്പം ഒരു മൂന്നാല് ബിരുദമൊക്കെ എടുത്തിട്ട് ഒരു പണിക്കും പോകാതെ കലിംഗ കയറി ഇരിക്കുന്ന ലജ്ജിയെണ്ണയൊക്കെ വെച്ച് നോക്കുമ്പം എൻ്റെ അച്ഛൻ തന്നെ ബെറ്റർ. പണിക്ക് കൊണ്ടില്ലെന്നല്ലല്ലോ, ബിരുദമൊന്നും ഇല്ലല്ലേ. അപ്പം ഈ ഒരു സാധ്യം വെച്ച് നോക്കുമ്പം അമ്മ ഇങ്ങനെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും അച്ഛൻ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും പഠിക്കണം. ഒരു 18 വയസ്സാകുമ്പോൾ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ സർക്കാർ ജോലി മേടിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ 18 വയസ്സാകുമ്പോൾ ഒരു ലൈസൻസ് എടുത്തിട്ട് ഓട്ടോ ഷെങ്കിലും ഓടിക്കാൻ പോകണം. അച്ഛന് നല്ല ധാരണ ഉണ്ടായിരുന്നു ലൈഫിനെ കുറിച്ച്, ഞങ്ങളെ കുറിച്ചല്ല, അച്ഛനെ കുറിച്ച്. കാര്യം അമ്മക്ക് മുട്ടിനൊക്കെ തേയ്മാനമുണ്ട്, പറ്റിയാൽ 2 വർഷം കൂടി പണിക്ക് പോകാൻ പറ്റുള്ളൂ, അതിനുള്ളിൽ ഞങ്ങളെ സെറ്റാക്കി പണിക്ക് വിടണം, ഇതായിരുന്നു അച്ഛൻ്റെ ജീവിത ലക്ഷ്യം. പക്ഷേ ഈ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിലും അച്ഛൻ ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല. പിടിച്ചാൽ കിട്ടൂല. വീട്ടിൽ മതിൽ കെട്ടിയിട, പടിഞ്ഞാപ്പുറത്ത് വീട്ടിലെ ചേട്ടൻ പാർത്തൻ, പുള്ളിയൊരു സിംഹമൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടൊരു മതിൽ കെട്ടി. ഒരു ഇച്ചിരി ബ്രില്യൻ്റ് ആണെന്ന് നോക്കിയാൽ ഒരു മൈക്രോ മില്ലിമീറ്ററൊക്കെ നമ്മുടെ വീടിന് അങ്ങോട്ട് കയറിപ്പോയി. അച്ഛൻ കിടന്ന് ഭയങ്കര അലമ്പുണ്ടാക്കി. മധ്യസ്ഥ വെക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാരെ, അടുത്തുള്ള പോലീസുകാരെ, അവർ ഇവരൊക്കെ വന്ന് വെച്ചാൽ ഒരു പേപ്പറിൽ ഇതിൻ്റെ ഒരു ധാരണപത്രം എഴുതിയുണ്ടാക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട സ്ഥലത്തിന് പരിഹാരമൊക്കെ തരാം, ചേട്ടനൊന്ന് സൈൻ ചെയ്യണം, എന്തായാലും കെട്ടിപ്പോയില്ലേ മതിലല്ലേ എന്നൊക്കെ പറഞ്ഞ അച്ഛൻ ഒന്നും മിണ്ടില്ല. നോ കോംപ്രമൈസ് എഴുതി കൊടുത്ത്. പക്ഷേ അച്ഛൻ അത്രയും പവറായിട്ട് എഴുതി കൊടുത്തതുകൊണ്ടാണ് തന്നെ ഞാൻ ഓർത്ത, അവരൊന്നും മിണ്ടില്ല, ചിരിച്ചൊരു ക്ഷയിക്കാനും കൊടുത്ത് അവർ യാത്ര. ഈ പറഞ്ഞതിൻ്റെ പേറി അച്ഛനും തിരിച്ച്. പക്ഷെ അച്ഛൻ്റെ മനസ്സിൽ മാത്രമായിരുന്നു നോ കോംപ്രമൈസ് എഴുതി വന്ന്. കൺഗ്രാജുലേഷൻസ്. ആദ്യമായിട്ട് അതിന് കയറ്റി കെട്ടി, ഇനി കോംപ്ലിമെൻറ്റ് കിട്ടി, മധ്യസ്ഥക്കാർ തിരിച്ചുപോയി. അപ്പോഴും അച്ഛൻ ഞങ്ങളോട് പറയുമായിരുന്നു, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. അപ്പോൾ ഇത് മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അച്ഛൻ എന്നെ ചേട്ടനെ കൊണ്ട് ഡെയിലി 100 പ്രാവശ്യം എഴുതിപ്പിക്കും, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. SLC പരീക്ഷയുടെ അന്ന് എൻ്റെ ചേട്ടനെ കൊണ്ട് അച്ഛൻ 100 പ്രാവശ്യം എഴുതിപ്പിച്ച്, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. വേറെ ഒരു അക്ഷരം പഠിക്കാൻ പറ്റിയില്ല, 8 നില പൊട്ടി. അപ്പോഴും ചേട്ടൻ്റെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചു, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. നേരെ വടക്കേ വീട്ടിലെ വിജയം ചേട്ടൻ്റെ മോള് വിദ്യ, അവിടെ സ്വത്തെങ്കിലും കിട്ടണം എന്നുള്ള സംഭവത്തിൽ ചേട്ടൻ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു. അന്ന് രാത്രിയാണ് ചേട്ടൻ തിരിച്ചറിഞ്ഞത് അവർ താമസിക്കുന്ന വാടക വീടിൻ്റെ അന്നടച്ച രസീത് അല്ലാണ്ട് ആ വിദ്യക്ക് ഒരു ധനവും സ്വന്തമായിട്ടില്ലായിരുന്നു എന്നുള്ളത്. പക്ഷേ ചേട്ടൻ ഭയങ്കരമായിട്ട് മാറി. കാര്യം പുള്ളി നാട്ടിൽ സ്ത്രീധന വിരോധിയായി. പുള്ളി കേട്ടില്ല കേട്ടോ, ഈ മേടിച്ച പുള്ളി, നമ്മൾ സ്ത്രീധനം വാങ്ങിക്കരുത്, പെണ്ണുങ്ങൾക്ക് സ്ത്രീധനം കൊടുക്കരുത്, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായം വേണ്ട. അപ്പോൾ ചേട്ടൻ മാറി. അല്ല, എൻ്റെ ചേട്ടനല്ലേ, എൻ്റെ ചേട്ടൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ നിന്ന് അച്ഛൻ്റെ കഥ പറയേണ്ട ആവശ്യമുണ്ട്, എനിക്കൊന്ന് മാറ്റി പിടിച്ചുകൂടെ? അപ്പോൾ ഞാൻ തന്ന മാറ്റങ്ങളെക്കുറിച്ച് പകുതിയാകുമ്പോൾ സംസാരിക്കാം. കാര്യം ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ്, ഏത് നിമിഷവും ആരും മാറും, ചിലപ്പോൾ സബ്ജക്റ്റ് വരെ മാറിപ്പോവും. ഇപ്പോൾ ഒരു മാറ്റങ്ങളിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ അമ്മയുടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ മരണ വീട്ടിൽ പോയിരുന്ന തലക്കിലൊക്കെ ഇരുന്ന് കരയും. ചേട്ടാ കാലന് പോലും എക്സ്പ്രഷൻ കണ്ട് കാലം കിട്ടത്തില്ലേ. നമ്മുടെ ഒരു ജോയിച്ചേട്ടൻ മരിച്ചു, അമ്മയുടെ ഒരു കൂട്ടുകാരുണ്ട് ഇന്ദിര, ഇവർ രണ്ടുപേരും കൂടി മരിപ്പ് കാണാൻ പോയിട്ട്. എൻ്റെ അമ്മ, ഇന്ദിര ജോയി മരിച്ചു കിടക്കണോ കണ്ട, 30 വയസ്സേ ഉള്ളു, കല്യാണം പോലും കഴിച്ചിട്ടില്ല, നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? ഇന്നലെ നമ്മൾ 3:30 തൊഴിലുറപ്പുമായിട്ട് ഇന്ന് പോന്നെന്ന് ഈ തെണ്ടിയാടിയെ വിളിച്ച് മേറ്റിനോട് പറഞ്ഞു കൊടുത്തത്, ഇവൻ ഇങ്ങനെ ചെത്താ പോരടി, പിന്നെ കിടക്കണ കിടപ്പ് കണ്ടാന്ന്. കാലം വരെ അതിശയിച്ചു, ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് അവനെക്കുറിച്ച് 4 കുറ്റവും 4 നല്ലതും പറയാമോ? അമ്മയുടെ മുഖത്ത് തന്നെ മാറ്റം, ഒരു മനുഷ്യനും പിടികിട്ടൂല. അതുപോലെ തന്നെ പെട്ടെന്ന് എല്ലാവരുടെ മുഖത്തൊരു മാറ്റം വരും. പ്രണയം, ചിരി നോക്കിയേട്ടാ, നോക്കിയേ വരും. ഈ സംഭവം പറയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് എല്ലാവരും മാറ്റം വരും. ഇതുപോലെ എനിക്ക് കുഞ്ഞിനാളിൽ പ്രണയം ഉണ്ടായിരുന്നു. ഈ പ്രണയത്തിൽ നാട്ടുകാർ പറയുന്ന മാറ്റങ്ങളാണ് നമ്മൾ നോക്കിയത്. കാര്യം ആദ്യം എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു പറഞ്ഞു, കുഞ്ഞു പ്രായമുള്ളു എങ്കിലും അവൻ ആ പെണ്ണുമായിട്ട് ഭയങ്കര പ്രണയത്തിലാണ്. ഒരു 10-18 വയസ്സായപ്പോൾ ആൾക്കാർ പറഞ്ഞു, കുഞ്ഞിലേ തുടങ്ങിയ പ്രണയ, ഇപ്പോഴും അവനും ആ പെണ്ണുമായിട്ട് ഭയങ്കര പ്രണയത്തിലാണ്. അങ്ങനെ കല്യാണപ്രായമായി, അപ്പോഴും ആൾക്കാർ പറഞ്ഞ് അവർ കുഞ്ഞിലെ തുടങ്ങിയ പ്രണയ. പക്ഷേ കല്യാണം കഴിച്ചപ്പോൾ മാറിപ്പോയി, അവൾ വേറെ കെട്ടി, അവൾക്ക് 2 പിള്ളേർ, ഞാൻ വേറെ കെട്ടി, എനിക്ക് 2.5 പിള്ളേർ, വൈഫ് 3-ാമത്തെ പകുതി പ്രഗ്നൻ്റാണ്. പക്ഷേ ഇപ്പം ആൾക്കാർ പറഞ്ഞത് അവർ തമ്മിൽ പ്രണയമല്ല അവിഹിതാണെന്ന്, നാട്ടുകാരാ മാറ്റി പറയും തെണ്ടികൾ. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യം എനിക്ക് എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടോയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു സംഭവം ചേട്ടൻ, എനിക്ക് ഡെങ്കിപ്പനി അടിച്ചു. ഡെങ്കിപ്പനി അടിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല, ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ഒന്നും തന്നെ. ഇവിടെ വരുമ്പോൾ രതീഷിനും രമേഷിനും ഹരിസാറും എല്ലാവരും പറയും, മോനെ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിനക്ക് കൗണ്ടറില്ല.
ഡെങ്കി അടിച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറും പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, കൗണ്ട് ഇല്ല. ഈ സംഭവം തന്നെ മാറ്റങ്ങളൊന്നും വലുതായിട്ട് സംഭവിക്കില്ല. അപ്പോൾ എൻ്റെ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് ഒബ്സർവേഷൻ കിടക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ഹോസ്പിറ്റലിൽ അവിടെ ഒരു മെയിൻ നേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൾ ഒബ്സർവേഷൻ കിടത്തി, ഞാൻ എൻ്റെ പെങ്ങളും വൈഫുമാണ് കൂട്ടത്തി. അവർ അപ്പോൾ ഞാൻ എനിക്കൊരു ട്രിപ്പ് ഇട്ട് കിടത്തി. അതേപോലെ അപ്പോൾ രണ്ട് ബെഡ് ഫ്രീ ആയിട്ട് കിടക്കാനുണ്ട്, പെങ്ങളും വൈഫും അപ്പുറം മാറി ചെറുതായി കിടന്നേട്ടാ. രാവിലെ എണീറ്റപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ട്രിപ്പിൽ ആശുപത്രിയിൽ നിന്ന് കുളുമണാക്കി ട്രിപ്പ് പോയെന്നല്ല, ഇതുങ്ങൾക്ക് തണുത്തിട്ട് കുറച്ച് നേരം മൂടിപ്പതച്ച് കിടന്ന് ഈ മെയിൻ നേഴ്സിൽ മൂന്ന് പേർക്കും ട്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുന്നത്. ഇങ്ങനെ കിടക്കുന്നു മൂന്ന് പേര്. അപ്പോൾ എനിക്ക് തോന്നി ഇത് മാറിപ്പോയതായിരിക്കും. നോക്കിയപ്പോൾ ഇല്ല, തലക്ക് മൂന്ന് പേർക്കും ഈ ട്രിപ്പ് തീരുമ്പം അടച്ചേക്കാനുള്ള ബില്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് മാറിപ്പോയതല്ല, ആ മെയിൽ നേഴ്സ് മാറിപ്പോയതിൻ്റെ പ്രശ്നമാണെന്നുള്ളത്. അപ്പോഴും ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് ട്രിപ്പ് ഇട്ട മാത്രമേ ഉള്ളൂ, മരുന്നൊന്നും എഴുതി തന്നിട്ടില്ല. മരുന്നൊന്നും എഴുതി തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് സീരിയസായിട്ട് എൻ്റെ പൊന്നു മോനെ ഒന്നര മണിക്കൂറായി എൻ്റെ പേന കണ്ടില്ല, പേന കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ മരുന്ന് എഴുതി തരും നിന്നെ വിടും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അപ്പോഴും ഈ പുള്ളിക്കാരൻ മറ്റേ ബാറി പോയതിൻ്റെ കേടുകൊണ്ട് പനി നോക്കണതിന് പകരം പുള്ളിയുടെ പേന എൻ്റെ കഷത്തിൽ വെച്ചിരിക്കുക. ഒന്നര മണിക്കൂറിട്ട് അടക്ക് വരും, കുടഞ്ഞു നോക്കും, വെക്കും, പോകും. ഇതുവരെ എൻ്റെ പനിയും കണ്ടുപിടിച്ചിട്ടില്ല, മരുന്നും എഴുതി തന്നിട്ടില്ല. അപ്പോൾ പറഞ്ഞു അങ്ങനെ നമുക്ക് വാർഡിലേക്ക് മാറ്റാം. അപ്പോൾ വാർഡിലേക്ക് മാറ്റുന്ന സമയം വന്നപ്പോഴത്തേക്കും ഈ പുള്ളി എൻ്റെ വൈഫും പെങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ദുഃഖിച്ചിരിക്കുക, ഡെങ്കിപ്പനിയല്ലേ എന്താവോ ആവോ. അപ്പോൾ ആ ഒരു സ്ഥിതി ഈ പുള്ളി പറഞ്ഞ് പിന്നെ അനീഷെ നമുക്ക് വാർഡിലോട്ട് മാറ്റണം, അപ്പോൾ അനീഷിന് ബെഡ് മാറ്റിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ചേട്ടാ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഉള്ള 16 വാട്സപ്പ് ഗ്രൂപ്പ് എൻ്റെ ഭാര്യയുടെ മെസ്സേജ് ചേട്ടനെ സീരിയസ് ആണ് ബ്ലഡ് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നേഴ്സിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഈ ശുദ്ധഹാസ്യം ഉണ്ടല്ലോ ഞാൻ ഒരുപാട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചേട്ടൻ ഭയങ്കര ഹ്യൂമറാണ്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും മെസ്സേജ് വന്നില്ല, മെമ്പർ വരെ എന്നെ നേരിട്ട് വിളിച്ച് അനീഷേ ദുരിതാശ്വാസത്തിൻ്റെ പരിപാടികളൊക്കെ സെറ്റാകുന്നുണ്ട്, നിൻ്റെ ഭാര്യ പിന്നെയും മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നിനക്ക് ന്യൂമറാണെന്നുള്ളത്. എൻ്റെ ഭാര്യയുടെ കേൾവിയുടെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരുടെ കാര്യം ഓർത്ത് എന്നാൽ ഒരു കാര്യം ചെയ്യാം. ഈ അപ്പം ഈ ന്യൂമറാണെന്നുള്ളൊരു മെസ്സേജ് ആകെ ലോകം മൊത്തം പരന്നു. അപ്പോഴത്തേക്കും ഇവള് ആശുപത്രി വെച്ചിട്ട് ഇവളെ ഒന്ന് സന്തോഷിപ്പിക്കണം. ഇവളെ സന്തോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയണ്ട കേട്ടാ. മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ മറ്റുള്ളവരുടെ മാറ്റം പറഞ്ഞാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട് കുട്ടായി, അമ്പലത്തിലെ ശാന്തിയ, അവിടെ ഒരു കൗണ്ടറിൽ രസീതൊക്കെ എഴുതാൻ വേണ്ടി ഒരു പെങ്കുച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് എന്താ ഒരു മാറ്റം ഇവരെക്കുറിച്ച് പറഞ്ഞിട്ട് എനിക്കൊരു ഇമ്പ്രസ് ചെയ്യുക. നേരെ ഞാൻ വൈഫിൻ്റെ കീഴിൽ പറഞ്ഞു ഈ കുട്ടായിക്ക് എന്ത് ലൈഫാടി, അമ്പലത്തിൽ രസീത് എഴുതാൻ പറഞ്ഞ കൊച്ചിൻ്റെ മുടിയുടെ തുമ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടി. ഇവൻ ആ പെങ്കുച്ചിനെ നോക്കിയിട്ട് പറഞ്ഞു പീക്കെട്ട് വെട്ടിയത് സൂപ്പറായിട്ടുണ്ട്, യൂക്കെട്ട് വെട്ടിയത് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ. പക്ഷെ അവൻ്റെ ഭാര്യയെ പല്ലുവേദനയായിട്ട് 2 ദിവസമായി കവിള് വീർത്തിരിക്കണേ, ഇവനിത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം എൻ്റെ ഭാര്യ എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എടാ നാറി, നിന്റെ എൻ്റെ കവളത്ത് കുങ്കുമപ്പ് വരച്ചിട്ടിരിക്കണല്ല, 3 ദിവസമായി കടന്നൽ കുത്തിയിട്ട് നീ ഇതുവരെ കണ്ട, നീ കുട്ടിയുടെ പെണ്ണുമ്പിള്ളേരെ കവള് നോക്കിയാണ് നടക്കുന്നത്. അപ്പം മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പോയി എൻ്റെ ലൈഫിൽ ഇനി എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ ശരിക്കും ആ കടന്നലാണ് സാർ ഉത്തരവാദി. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. എനിക്ക് അനീഷ് ബ്രോയുടെ പെർഫോമൻസ് കാണുമ്പോൾ എപ്പോഴും തോന്നാറുള്ള ഒരു വണ്ടി വിട്ട് ഇങ്ങനെ പോകുന്ന പോലെ ഇരിക്കും, ഒരു ട്രെയിൻ വിട്ട് പോകുന്ന പോലെ അല്ല ഇങ്ങനെ. നന്നായിരുന്നു. ചേട്ടാ മറുപടി ചോദിക്കാം ഫർദർ. അനീഷേ എന്തോ അനീഷ് നല്ലൊരു സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനകത്ത് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ മുക്കിന് മുക്കിന് വിറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു നല്ല പ്രകടനം തന്നെയായിരുന്നു അനീഷിന്റെ, വളരെ നന്നായി. എനിക്ക് വിറ്റില്ലാത്തതിനേക്കാളും വിറ്റ് മോശമായ വിറ്റ് പറയുന്നതിനേക്കാളും വിഷമമുള്ളൊരു കാര്യമാണ് ഒരു നല്ല വിറ്റ് നശിച്ചു പോകുന്നത്. അതിതിലിടയിലിടയിലുണ്ടായിരുന്നു. ഇപ്പോൾ മരിച്ച വീട്ടിൽ കരഞ്ഞ മാറ്റർ, അമ്മ എവിടെ ചെന്നെന്ന് കരഞ്ഞ്, ഇവനാണ് കുടുംബശ്രീയിൽ നമ്മൾ പണിക്ക് പോവാതെ 3:30 മണിക്ക് ഇച്ചിരി നേരത്തെ പോയ കാര്യം മറ്റേ ആളോട് പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ പറയുന്നത് ആ മാറ്ററൊക്കെ ഒന്ന് കറക്റ്റ് മനസ്സിലാകേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കരച്ചിലിൻ്റെ ഏരിയ കുറച്ചുകൂടെ സമയമെടുത്ത് ഭംഗിയായിട്ട് അഭിനയിച്ച് പ്രകടനം കാഴ്ച വെച്ച് നമ്മളത് മനസ്സിലാക്കണം. ഇത് ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറുതാക്കി അതങ്ങ് പറഞ്ഞ് വിട്ട് കളഞ്ഞു. അത് നല്ല വിറ്റായിരുന്നു. അങ്ങനെ ഒന്നിലധികം വിറ്റുകൾ ഈ മറ്റേ മെയിൽ നേഴ്സ്, നേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സ്ത്രീയെ വരുള്ളൂ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് ആ മെയിൽ നേഴ്സിനെ ഒന്ന് ഞാനവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടെ ഒരു നേഴ്സുണ്ട്, അയാളൊരു മെയിൽ നേഴ്സാണെന്ന്, അത് ആ വിറ്റിനെ സഹായിക്കുന്ന ഘടകമാണ് അയാൾ. അയാൾ മീശയൊക്കെ ഉള്ളൊരു മെയിൽ നേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അയാൾ 3 പേർക്കും ട്രിപ്പ് ഇട്ടിരിക്കുന്നു, അത് മാറിപ്പോയതല്ല അയാൾ മാറിപ്പോയതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മാറിപ്പോയൊരു ക്യാരക്ടറിനെ കിട്ടണം. അതൊക്കെ നല്ല 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 വിറ്റുകൾ. കുഞ്ഞു കുഞ്ഞ് ന്യൂമർ എന്നിടയ്ക്ക് പറയുന്നത് കേട്ടു, അതെന്തെന്നായിരുന്നു സാധനം? ട്യൂമർ പറഞ്ഞു, ന്യൂമർ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. 2 തവണ ട്യൂമറാണ് ആ വിറ്റും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വിട്ടു, പഞ്ചായത്ത് മെമ്പർ വിളിച്ചു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്ലംസി ആയിട്ട് നമ്മൾ വളരെ സൂക്ഷിച്ച്
നമുക്ക് അനീഷ് തന്ന ഒരു പസിലിൽ നിന്നും അത് അടുക്കി വെച്ച് അതിലെ വിറ്റ് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതുപോലെയാണ്. അനീഷ് പറഞ്ഞത് നല്ല പണിയെടുത്ത് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആണെന്നുള്ളത് കേട്ടാൽ മനസ്സിലാകുന്നുണ്ട്. അതൊന്നും വലിയതായി ബാധിച്ചില്ല. ഇതിനേക്കാൾ വിജയിപ്പിക്കാവുന്ന ഒരു സാധനത്തെ അനീഷ് കൊണ്ടുവന്ന് ചെറുതായിട്ട് വിജയിപ്പിച്ചു വിട്ടു എന്നേ ഞാൻ പറഞ്ഞു. രണ്ടും വിജയം തന്നെയാണ് കേട്ടോ. ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. മാതാപിതാക്കളെ വെച്ചിട്ടേ ഒരു തമാശ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ ജീവിതത്തിൽ ചിന്തിക്കാത്ത ഒരാളാണ്. എന്നുവെച്ചാൽ നമുക്ക് അവരോടുള്ള പേടിയും ബഹുമാനം കൊണ്ടൊക്കെ തന്നെ. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഈ തമാശ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ വീട്ടിലോട്ട്? എങ്ങനെയാണ്? ഇല്ല, ഇത് ചെയ്ത് പോണതാണ്. ഫൈനലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അല്ല, വീട്ടിലൊക്കെ ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചാ, ഇങ്ങനെ തമാശകളൊക്കെ പറയുമ്പോ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ? എല്ലാരും കാര്യം എൻജോയ്. ഞാൻ നമ്മളെ ആ ഒരു മേഖല കണക്ട് ചെയ്താണ് എല്ലാം മിക്കവാറും സബ്ജക്റ്റ് പോണത്. അങ്ങനെ ചോദിച്ചതുള്ളത് കേട്ടോ. അല്ല, അവരത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഞാൻ അതുകൊണ്ട് ചോദിച്ചതാണ്. ഇല്ല ഇല്ലേ, നന്നായിരുന്നു കേട്ടോ.